നിൻചാരെ. സ്റ്റോറി ആര്യ. അവതരണം ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസ്ലുദ്ദീൻ വിഐ. ഭക്ഷണം കഴിച്ചതിനു ശേഷം നാളെ കുട്ടികൾക്കെടുക്കാനുള്ള പോർഷൻസ് നോക്കുകയാണ് ഹരി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. ഒന്നുകിൽ ഗൂഗിൾ അല്ലെങ്കിൽ വേറെന്തേലും. ചിലരാണെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയി എല്ലാം പഠിച്ചിട്ടാവും സ്കൂളിൽ വരുന്നത് തന്നെ. അങ്ങനെ ഒന്നും അല്ലാത്തവരും കാണും. എന്ത് തന്നെയായാലും സാറുമാരും ടീച്ചേഴ്സും ഒക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം ഓരോന്നും പഠിപ്പിക്കാൻ. പണ്ടത്തെ പോലെ എന്തേലും പറഞ്ഞിട്ട് പോരാനൊന്നും പറ്റില്ല. അത്രയ്ക്കും അറിവ് നമുക്ക് വേണം, ഇല്ലേ പിള്ളേരെ നമ്മെ പഠിപ്പിക്കും. ഭദ്ര ജോലിയൊക്കെ ഒതുക്കി റൂമിലേക്ക് വന്നപ്പോൾ ഹരി ഇരുന്ന് എന്തൊക്കെയോ നോക്കുന്നതാണ് കാണുന്നത്. 10:30 ആയതേ ഉള്ളൂ. അവൾ വന്നതൊന്നും അവൻ അറിഞ്ഞേയില്ല. അവൾ അവനെയൊന്ന് നോക്കി, പിന്നെ ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് ചെന്നു. ഫ്രഷായി വന്ന് ബെഡിൻ്റെ ഒരു സൈഡിലായി അവളിരുന്നു. അവനോട് എന്തൊക്കെയോ അവൾക്ക് സംസാരിക്കാനുണ്ടെങ്കിലും എന്തോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ പിന്നെ ആ കണ്ണുകളിലും പിന്നെ ആ കുഞ്ഞു നുണക്കുഴിയിലും തൻ്റെ ശ്രദ്ധ പാളിപ്പോകുന്നത് പലപ്പോഴും അവൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഹരി ബുക്കിൻ്റെ അടുത്ത പേജ് മറിച്ചുകൊണ്ടൊന്ന് നിവർന്നതും അടുത്ത് ആരോ നിൽക്കുന്നതും പോലെ തോന്നി. ഭദ്രേ, അവളുടെ പതുങ്ങിയുള്ള നിൽപ്പ് കണ്ടതും അവൾക്ക് എന്തോ തന്നോട് പറയാനുണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവളെ വിളിച്ചു. ഹരിയേട്ടാ. വിളിക്കാൻ കാത്തിരുന്ന പോലെ അവളും അവനെ നോക്കി. എന്തേലും പറയാനുണ്ടോ തനിക്ക്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. ഹരിയേട്ടാ, അത് പിന്നെ ഞാൻ അല്ല, ഏട്ടൻ പറഞ്ഞില്ലേ ജോലി? ഭദ്രൻ നിന്ന് തപ്പി തടഞ്ഞു. അതിന്? അവൻ്റെ മുഖം ഗൗരവത്തിലായതും ഭദ്ര അവനെ ദയനീയമായി ഒന്ന് നോക്കി. പറ ഭദ്രെ, ജോലിക്ക് പോവാൻ ഓക്കെയാണോ താൻ? ഇല്ല, ഇപ്പം പോണില്ല ഞാൻ. അതെന്താ? അത് പിന്നെ ഞാൻ ഹരിയേട്ടാ. ഭദ്രയുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ ഹരി പതിയെ അവിടുന്ന് എഴുന്നേറ്റ് അവളെ പിടിച്ച് കട്ടിലിരുത്തി. അവനും അവൾക്കടുത്തായിരുന്നു. ഭദ്രേ, അവൻ്റെ അരുമയായ സ്വരം. അവൾ അവനെയൊന്ന് നോക്കി പറഞ്ഞു. അവളെ എന്തോ അലട്ടുന്നുണ്ടെന്ന് അവനും തോന്നി. ഹരിയേട്ടാ, 1 മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോവാം. വേറൊന്നും കൊണ്ടല്ല, മനസ്സിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർത്ത് വല്ലാതാവുക, ഭയം തോന്നുക. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ ഫീൽഡല്ലേ ഹരിയേട്ടാ, ജീവൻ വെച്ചുള്ള കളിയാ. സമനില തെറ്റിപ്പോയുള്ള എൻ്റെ അവസ്ഥ എങ്ങാനും ഇനിയും വന്നാ എനിക്കറിയില്ല. ഞാൻ കാരണം ഇനിയും ആർക്കെങ്കിലും വലതും പറ്റിയ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല ഹരിയേട്ടാ. ഇവിടെ ഇപ്പോൾ അച്ചൂട്ട്. ഒരു പരിധിവരെ അവളുടെ പ്രസൻസ് എന്നെ ഒരുപാട് മാറ്റുന്നുണ്ട്. ചിരിക്കാൻ പറ്റുന്നുണ്ട്, ചിലതെല്ലാം മറക്കാനും. സത്യത്തിൽ ഇപ്പോഴാണ് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നത്. ഭദ്ര പതിയെ അവനോട് അവളുടെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കൊരാശ്വാസം കിട്ടി. അവളുടെ വാക്കുകൾക്ക് വേണ്ടി അക്ഷമയായിരുന്ന ഹരിക്കും അത് ശരിയാണെന്ന് തോന്നി. കാരണം അവളൊരു നഴ്സാണ്. നഴ്സാണ് ഒരു രോഗിയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. എന്തേലും ഒരു പാകപ്പിഴ വന്നാൽ മനസ്സെപ്പോഴും ഏകാഗ്രമായിരിക്കണം. ചെയ്യുന്ന ഏത് ജോലിയിലായാലും തനിക്കത് വ്യക്തമായി അറിവുള്ളതാണ്. താനും ഈ സാഹചര്യത്തിലൂടെ ഒരിക്കൽ കടന്നു പോയവനല്ലേ. ഭദ്രയെ കുറ്റം പറയാൻ പറ്റില്ല. ഹരിയുടെ മനസ്സിൽ ഭദ്രയെ അനുകൂലിച്ചുള്ള വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഭദ്ര പ്രതീക്ഷയോടെ അവനെ തന്നെ നോക്കിയിരുന്നു. ശരി, ഒരർത്ഥത്തിൽ താൻ പറഞ്ഞതും ശരി തന്നെയാണ്. 1 മാസം കൊണ്ട് താൻ ഓക്കെ ആണ് കേട്ടല്ലോ. ഇനിയും കഴിഞ്ഞതൊന്നും ആലോചിച്ചിരിക്കരുത്. നിനക്ക് വേണ്ടി നീ തന്നെ തയ്യാറാവണം. ജീവിതത്തിൽ പല ദുർഘടങ്ങളും ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്തു വേണം മുന്നോട്ട് പോവാൻ. ഒറ്റക്കാവുന്ന സാഹചര്യങ്ങളെപ്പോലും നേരിടാൻ പ്രാപ്തിയാവണം. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഈ തൊട്ടാവാടിക്ക്? ആദ്യം കാര്യമായിട്ടും അവസാനം അവൻ കുറച്ച് കളിയോടെയാണ് അത് അവളെ നോക്കി പറഞ്ഞത്. ഭദ്രയ്ക്ക് അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ വലിയൊരു ഭാരം തൻ്റെ ഉള്ളിൽ നിന്ന് അകന്നു പോയതുപോലെ തോന്നി. അവൻ പറഞ്ഞതിന് സമ്മതം എന്ന പോലെ തലയാട്ടി പുഞ്ചിരിച്ചു. അപ്പോൾ താൻ കിടന്നു, ഞാൻ നാളത്തേക്കുള്ളത് കുറച്ചുകൂടി ഒന്ന് നോക്കട്ടെ. അല്ലെങ്കിലും കിടന്നാലും ഉറക്കം വരില്ലടോ. ഹരി ഒരു ചിരിയോടെ അവളോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഭദ്രയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൾ വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും മനസ്സ് നിറയെ ഹരിയായിരുന്നു. ഹരിയേട്ടൻ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണെന്ന് അവൾ ഓർത്തു. അവൾ അവനെ കാണാൻ വേണ്ടി അവനിരിക്കുന്ന സൈഡിലേക്ക് തിരിഞ്ഞു കടന്നു.
പിന്നെ ഫോൺ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ട് അവനെ തന്നെ വിടർന്ന മിഴികളാൽ നോക്കി. അവനത് കാണാതിരിക്കാൻ വേണ്ടി അവൾ പരമാവധി അവളെ തന്നെ ശ്രദ്ധിച്ചു. താടി കുറച്ചുകൂടി വളർന്നു ഏട്ടന്. സോ വേണ്ട, താടി ഇനി വളരണ്ട. എനിക്ക് ഏട്ടൻ്റെ നോണക്കുഴി കാണേണ്ടതാ. താടി വളർന്നാൽ എങ്ങനെ എനിക്കത് കാണാൻ പറ്റും? ഇപ്പോഴേ സൂക്ഷിച്ചു നോക്കണം. എന്തു ഭംഗിയ ഹരിയേട്ടൻ്റെ ചിരി കാണാൻ. ആ നുണക്കുഴി ഇങ്ങനെ വിടർന്നു വരുന്നത് കാണാൻ തന്നെ എന്ത് രസമല്ലേ. അവിടെ ഒന്ന് തൊടാൻ തോന്നും, പിന്നെ അതിൻ്റെ ആഴം അളക്കാനും. അയ്യേ, എന്താ ഭദ്ര ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. അവൾ അവളോട് തന്നെ പറഞ്ഞു, നിന്റെ ഹരിയേട്ടനല്ലേ. അവളുടെ ഹൃദയം അവളോട് തന്നെ മന്ത്രിച്ചു. വീണ്ടും അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. എന്നാൽ അവൻ ഇതൊക്കെ ഇടം കണ്ടിട്ട് കാണുന്നത് അവൾ അറിഞ്ഞതേയില്ല. നിജുവേട്ടാ, പതിവ് പോലെ അവൻ്റെ അടുത്ത് വന്നു നിന്ന് അച്ചു അവൻ്റെ കൈക്കിട്ട് കുത്തിക്കൊണ്ട് അവനെ വിളിക്കുവാണ്. അവനാണ് അവളെ പതിവ് പോലെ മൈൻഡ് ചെയ്യാതെ ഇരുന്ന് വായിക്കുന്നു. എട്ടുപോത്ത് മനഃപൂർവ്വമായി കാണിക്കുന്നേ. അവൻ നോക്കുന്നില്ലെന്ന് കണ്ടതും അവൾ അവനെ നോക്കി പിറുപിറുത്തു. അവനത് നല്ലോണം കേൾക്കുകയും ചെയ്തു. ആ ഏട്ടാ വിട്ടേ, വേദനിക്കുക ഏട്ടാ. നിജു അവളുടെ കൈ പിടിച്ച് തിരിച്ചതിൻ്റെ അലറലാണ് ആ കേട്ടത്. വിടുന്നില്ലടി പോത്തെ, വേദനിക്കട്ടെ. നീ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് അവരോടൊക്കെ പറഞ്ഞത്? ഏ പറയടി. അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിടാതെ തന്നെ അവളോട് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, വിടേട്ട. അവൾ വിളിച്ചിട്ട് പോലും അവൻ പിടിവിട്ടില്ല. അവസാനം അവൾ അവൻ്റെ കയ്യിലൊരു അടാർ കടി കൊടുത്തു. ആ ദീ, അവൻ കലിപ്പിച്ചു. അവൾ കടിച്ചെടുത്ത് തടവിക്കൊണ്ട് അവളെ നോക്കി. എന്തോന്നാ മനുഷ്യത്, ഉരുക്കുവല്ലതുമാണോ നിങ്ങളുടെ പൊടി? എൻ്റെ കൈ പോയല്ലോ. അവൻ പിടിച്ചു തിരിച്ച കൈ കുടഞ്ഞുകൊണ്ട് അവൾ അവനെ തുറച്ചു നോക്കി പറഞ്ഞിട്ട് പോലും അവനൊരു കുലുക്കോ ഇല്ലാതെ നിൽക്കുക. ഇനി മേല എന്നെ വേറെ വല്ല പേരും പറഞ്ഞു. അവൾക്കൊരു താക്കീത് പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനൊരുങ്ങി. ഓ എന്താ പറഞ്ഞ? ഞാൻ കളിക്ക് പറയുന്നതല്ല നിജുവേട്ടാ. അവൻ്റെ കൈ പിടിച്ചു വച്ചുകൊണ്ട് അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, നീ പറയണ്ട, നിനക്കതിനുള്ള യോഗ്യതയില്ല. എല്ലാം പിടിച്ചു വാങ്ങി ശീലമുള്ളവളല്ലേ. എന്തേ ഇത്രയായിട്ടും ഞാൻ അടുക്കുന്നില്ലെന്നറിഞ്ഞ് ഇനി ആരെ വിളിക്കാൻ പോവാ? നിൻ്റെ തന്തയോ ആണോടി? അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ സ്നേഹം നിനക്ക് കിട്ടുമോ? കിട്ടുമെന്ന്. അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ പേടിച്ച് അവൻ്റെ കയ്യിലുള്ള പിടിവിട്ടു. നിച്ചുവേട്ടാ, തെറ്റുപറ്റിപ്പോയി. ഞാൻ ഇനി എന്താ വേണ്ടേ? ഏട്ടൻ പറയുന്ന പോലെ കേട്ടോളാം. അവൾ അവനെ നോക്കി കരച്ചിലടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞതും, എന്തിന്? ഇനി നിന്നെ ഞാൻ കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞാവും അടുത്ത കേസ്. എനിക്ക് വയ്യേ. ഇപ്പോൾ തന്നെ എല്ലാവരും കൂടെ എന്നെ ഒരുമാതിരി കുരങ്ങ് കളിപ്പിക്കുക. ഇനിയും താങ്ങൂല, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് പ്ലീസ്. അവൻ അവളുടെ മുന്നിൽ കൈക്കൂപ്പി തൊഴുതു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും പൊടുന്നനെ അവൾ അവനെ പിന്നിൽ നിന്നും പുടർന്നുകൊണ്ട് അവളുടെ ശരീരഭാഗം ഒന്നാകെ അവനിലേക്ക് അർപ്പിച്ചു. നിജു ആകെ തറഞ്ഞു നിന്നുപോയി. അവൻ്റെ ശ്വാസമെടുപ്പ് വർദ്ധിച്ചു. ഒരിക്കൽ പോലും അറിഞ്ഞുകൊണ്ട് അവളുടെ വിരൽത്തുമ്പിൽ പോലും സ്പർശിച്ചിട്ടില്ലെന്ന് അവൻ ഓർത്തു. ആട്ടി ഓടിക്കാറാണ് പതിവ് അവളെ. തൻ്റെ വീട്ടിൽ നിന്നപ്പോൾ എല്ലാത്തിനോടും എല്ലാവരോടും ദേഷ്യമായിരുന്നു അവന്. കിടക്കുമ്പോൾ പോലും തലയിണ കൊണ്ട് മതിൽക്കെട്ട് പണിത് കിടക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അവളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരു നിമിഷത്തേക്കെങ്കിലും നിനക്കാതെ നടന്നൊരു പ്രവൃത്തിയിൽ അവനും അമ്പരന്ന് പോയിരുന്നു. അവൾ അവനെ വിടാതെ തന്നെ മുറുകെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ഇരുവരുടെയും ഉയർന്ന ഹൃദയത്താളം അവർക്ക് പരസ്പരം കേൾക്കാൻ പറ്റുന്ന അത്ര തരത്തിലായി. അവൻ്റെ ശരീരവും വിറയ്ക്കുന്ന പോലെ അവന് തോന്നി. അവളെ അടർത്തി മാറ്റണം എന്നുണ്ടെങ്കിലും അവൻ്റെ ചെറുവിരൽ പോലും അവനെ അനക്കാൻ സാധിച്ചില്ല. ഇജുട്ടാ, ഒട്ടൊരു നിമിഷത്തിന് ശേഷം അത്രയും ആർദ്രമായ വിതുമ്പലോട് കൂടി അവളുടെ വിളി അവനും എന്തുകൊണ്ടോ കേൾക്കാതിരിക്കാനായില്ല. അവൻ പതിയെ മുളി. എന്നെ ഇനിയും അവഗണിക്കല്ലേ നിജുവേട്ട. എട്ടൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടിയല്ലേ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുന്നേ? ശരിയാ, തെറ്റ് ചെയ്തു, തിരുത്താനാവാത്ത തെറ്റ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അത് ഓർത്ത് ഉരുകിയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടല്ലേ ഏട്ടാ. ഇനിയെങ്കിലും എന്നെ ഇത്തിരി സ്നേഹിച്ചുകൂടെ ഏട്ടാ. ഞാൻ ഒരിക്കലും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ.
എന്നെ ഒന്ന് വിശ്വസിച്ചൂടെ. പറയുന്നതോടൊപ്പം അവളുടെ മിഴുനീരും അവൻ്റെ പുറത്ത് ഷർട്ടിലൂടെ പതിയവേ അവൻ നിന്ന് ഉരുകുകയായിരുന്നു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. പക്ഷേ അവൻ അനങ്ങിയില്ല, തിരിഞ്ഞും നോക്കിയില്ല. അവനിലുള്ള അവളുടെ കൈകളുടെ മുറുക്കവും പുറംഭാഗത്തിലേൽക്കുന്ന കണ്ണുനീർത്തുള്ളികളും അവളുടെ ഏങ്ങലടികളും കൂടുന്നതല്ലാതെ കുറയുന്നില്ലെന്ന് കണ്ടതും അവൻ ഇത്തിരി ബലത്തിൽ തന്നെ അവളുടെ കൈകളെ അവനിൽ നിന്നും വേർപ്പെടുത്തി തിരിഞ്ഞ് അവളെ നോക്കി. കുനിഞ്ഞാണ് നിൽപ്പെങ്കിലും തന്നെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അവളുടെ കരഞ്ഞു ചുവന്ന മുഖം എന്തുകൊണ്ടോ അവന് കണ്ടു നിൽക്കാനായില്ല. അച്ചു, അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ വിളിച്ചതും നിറകണ്ണുകളോടെ അവൾ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ അപേക്ഷയായിരുന്നു, തള്ളിക്കളയരുതേ എന്ന അപേക്ഷ. അതിലും അപ്പുറം അവനോടുള്ള പ്രണയവും. അവൻ കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നുകൊണ്ട് അവളെ നോക്കി. എനിക്കറിയില്ല, ഞാൻ ശ്രമിക്കാം. നീ കരയാതിരിക്കും. കരയണ്ട, എനിക്ക് സമയം വേണം. ഏട്ട, അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞുകൊണ്ട് അവളുടെ വിളിയെ ഗൗനിക്കാതെ അവിടെ നിന്നും വേഗത്തിൽ പുറത്തേക്ക് പോയി. അവൻ പോയ വഴിയെ നോക്കി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൾ നിന്നു. അപ്പോഴും കണ്ണുനീർ കവിളിണകളെ നനയിച്ചൊഴുകിക്കൊണ്ടിരുന്നു. എല്ലാം ശരിയാവുമെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. തുടരും.